ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വിനീതാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ടും ഒരു ഒരു ബാക്ക് ബോൺ ആയിട്ട് നിന്നത് വിനീതാണ്. ഞാൻ ഓരോ കഥ കേൾക്കുമ്പോഴും വിനീതിനെ വിളിച്ചു വയ്ക്കും, ഈ സിനിമ എങ്ങനെയുണ്ടാവും, ചെയ്താൽ എങ്ങനെയുണ്ടാവും. അപ്പോൾ വിനീത് എൻ്റെ അടുത്ത് ഗൈഡ് തുറ ഇത് ചെയ്യണ്ട, അല്ലെങ്കിൽ ഇതൊന്ന് ഒന്നുകൂടി കേട്ട് നോക്കുക, ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചു നോക്കുക എന്നൊക്കെ എപ്പോഴും ഗൈഡ് കൊണ്ടിരിക്കുക വിനീതായിരുന്നു. അപ്പോൾ വിനീത് തന്നെയാണ് എൻ്റെ ഒരു സ്ട്രോങ് സൈഡ്. ഇപ്പോഴാണെങ്കിൽ ഞാനിപ്പോൾ എന്തെങ്കിലും സിനിമ നല്ലത് സ്ക്രിപ്റ്റ് ആയിട്ട് അപ്പോൾ വിനീത് വിളിച്ചു പറയും, വിനീത് ഇങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു സ്ക്രിപ്റ്റ് കിട്ടു, രസമായിട്ട് തോന്നി എന്നൊക്കെ പറഞ്ഞ് ഞാൻ എപ്പോഴും ഇൻ കോണ്ടാക്റ്റ് ഇരിക്കുന്ന വിനീതാണ്. പിന്നെ അൽഫോൻസ് ഉണ്ട്, സിജു ഉണ്ട്, ഇവരൊക്കെ ഇപ്പം എന്താ സിനിമ ഉള്ള സമയത്ത് സിനിമ ഇല്ലാത്ത സമയത്തൊക്കെ ഇവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരാണ്. അപ്പോൾ അവരുടെ ഉള്ള സമയത്ത് ഞാനും തിരിച്ച് കൂടെ ഉണ്ടാവും. വിനീതിൻ്റെ അടുത്ത് എന്നെ കൊണ്ടുപോകുന്നത് തന്നെ ഒരു കഥ പറയാൻ തന്നെ നിവിനെ കൊണ്ടുവന്നു ആദ്യം. ഞങ്ങളൊരു പടം പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ അന്ന് വിനീതായിട്ട് ഞാൻ അത്ര ബന്ധമൊന്നുമില്ല, വിനീതായിട്ട് സംസാരിക്കും, ഇനി എൻ്റെ പടത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അത്രേ ഉള്ളൂ, ഒരു പടത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അത്ര ബന്ധമുള്ളൂ. പക്ഷേ നിവിനാണ് വിനീതിൻ്റെ അടുത്ത് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട് കേട്ട് നോക്കുന്നവരെ കൊണ്ടുപോകണം. അപ്പോൾ ഞാനും നിവിനോടെയാണ് വിനീതിൻ്റെ ഫ്ലാറ്റിൽ വന്ന് കഥ പറയുന്നത്. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് കഥ പറഞ്ഞു തുടങ്ങുമ്പോൾ വിനീത് ഇങ്ങനെ ഇരിക്കുന്നത് സോഫയിൽ, കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെയായി, കുറച്ച് കഴിയുമ്പോൾ ലാസ്റ്റ് സ്ക്രിപ്റ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് തോന്നി, വിനീത് ചാടി നിന്നിട്ട് നിവിൻ്റെ അടുത്ത് പറഞ്ഞത് ഞാനിത് പ്രൊഡ്യൂസ് ചെയ്തടാ എന്ന് ചോദിച്ചത്. അപ്പോൾ അന്ന് മുതൽ വിനീത് നിവിൻ ഇവരൊക്കെ വൻ സപ്പോർട്ടാണ്. കാരണം അവർ എങ്ങനെയെങ്കിലും ഇപ്പോൾ എൻ്റെ ഒരു സിനിമ കാണണം, എൻ്റെ സിനിമ ഉണ്ടായി കാണണം ആഗ്രഹിക്കുന്നവരാണ് വിനീത് നിവിൻ. അജു ആണെങ്കിൽ ഒരു ദിവസം ഞാൻ അവനെ വിളിച്ചു, ഞാൻ വേറൊരു പടത്തിൻ്റെ എഴുതി എഴുത്തിലായിരുന്നു ആദ്യം. അപ്പോൾ അത് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് എഴുതി എഴുതി എൻ്റെ ഉപ്പാടുള്ള എനിക്ക് എഴുതാൻ പറ്റണില്ല. അപ്പോൾ അവൻ എന്നെ വിളിച്ചപ്പോൾ അജു പറഞ്ഞ് പേടിക്കണ്ട, നിനക്ക് വേണ്ടി മറ്റൊരാൾ എഴുതുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് മിഥുനെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മളൊരു ഒരുമിച്ചൊരു സിനിമ ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹമുള്ളവർ കൂട്ടുകാരാണ്. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് എൻ്റെ സിനിമ മാത്രം ഞാൻ മാത്രം ഫീൽഡ് എത്തിയാൽ മതി അങ്ങനെ വിചാരിക്കുന്ന ആരും നമ്മുടെ കൂട്ടത്തിലില്ലായിരുന്നു. അത് ഭാഗ്യമാണ് ശരിക്കും പറഞ്ഞാൽ, അങ്ങനെ ഒത്തിരി കൂട്ടുകാരുള്ളത് എന്ന് പറയുക. ഇൻഡസ്ട്രി മാത്രമല്ല, ജീവിതത്തിലും അവർ നമ്മുടെ എല്ലാ കാര്യങ്ങളും കൂടെ നിൽക്കുന്നവരാണ്. അങ്ങനെ ഒരു ഫിലിം വരുമ്പോൾ മാത്രം കൂടെ നിൽക്കുക, അതൊക്കെ ഭയങ്കര ഭാഗ്യമാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടൊക്കെയാണ് സിനിമ ഓടുന്നതും ഇങ്ങനെയൊക്കെ ആവുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഓംശാന്തി ഓശാന എന്ന് പറഞ്ഞ പടത്തിൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ പറയുകയാണ്, ആദ്യം ഇവൻ്റെ അടുത്ത് കഥ പറയുമ്പോൾ നിവിൻ്റെ കണ്ണിൽ കാണാം എന്തോ ഇൻട്രസ്റ്റിംഗ് സാധനമുണ്ടെന്ന്. ഇങ്ങനെ ഒത്തിരി പേരുടെ അടുത്ത് ഞാൻ കഥ പറയുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ ഇഷ്ടമാണ്. ലാലു സാറിനോട് പറയുമ്പോൾ സമയത്ത് സാറ് കിടന്ന് ഉറങ്ങുമായിരുന്നു. ആദ്യം സാറിൻ്റെ അടുത്ത് ഞാൻ വിളിച്ച് സാർ കഥ പറയാനുണ്ട്, സാറ് ആ പറ എന്ന് പറഞ്ഞു. സാറ് അപ്പോൾ അത് ഇങ്ങനെ കണ്ണൊക്കെ തിരുമ്മി കഥ കേട്ട് തുടങ്ങിയപ്പോൾ സാറ് ഇങ്ങനെ മുഖത്ത് നോക്കി, കുറച്ച് കഴിഞ്ഞ് പുള്ളി എൻ്റെ മുഖത്ത് നോക്കി, ഇങ്ങനെ ഞാൻ പറഞ്ഞു ഓരോ സീനും പുള്ളിയും മുഖത്ത് പുള്ളിയുടെ മുഖത്ത് പുഞ്ചിരി വരുന്നുണ്ട്. ലാസ്റ്റ് സിനിമ കഴിഞ്ഞു, സ്ക്രീൻ മൊത്തം കഴിഞ്ഞ് പുള്ളി എന്നോട് ചോദിച്ചു ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അത് വേഷം ചെയ്യണം, പുള്ളിയൊരു ആ മെക്കാനിക്കിൻ്റെ റോളാണോ എന്ന് ചോദിച്ചു. മെക്കാനിക്കല്ല, അതിനകത്ത് വേറെ റോളുണ്ട്. സാറ് പറഞ്ഞു ഈ പറഞ്ഞ പോലെയൊക്കെ നീ എടുക്കുകയാണെങ്കിൽ പടം ഓടും എന്ന് പറഞ്ഞു സാറ്. അപ്പോൾ അങ്ങനെ അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ പറഞ്ഞപ്പോൾ എനിക്ക് നല്ല വിശ്വാസമായി അങ്ങനെ സിനിമയെക്കുറിച്ച്. പക്ഷേ ഈ പറഞ്ഞാൽ ആദ്യ സിനിമയാണ്, ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച പോലെ ഒന്നും അല്ല സിനിമ വന്നത്, ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും സിനിമ ഇത്രയും ദിവസം ഓടിയപ്പോൾ ഒത്തിരി ഞാൻ ശരിക്കും പറഞ്ഞ് ഞെട്ടിയിരിക്കുകയാണ്. അത് സന്തോഷമുണ്ട്, ഒത്തിരി സന്തോഷമുണ്ട്. ആദ്യ സിനിമയിൽ എല്ലാ സിനിമയും ഓടണമെന്നായിരിക്കും എല്ലാവരും ആഗ്രഹം. അപ്പോൾ ഇനി ഇതുപോലെ നല്ല സിനിമകൾ ചെയ്യണമെന്നാണ് ആഗ്രഹം. നല്ല കഥ ഇനിയും തരുവാണെങ്കിൽ നല്ല സിനിമ ചെയ്യും. ഞാൻ പറയുകയാണെങ്കിൽ ഞാനിങ്ങനെ കഥ കേട്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ കുറച്ച് വ്യത്യസ്തമായിട്ട് കേട്ടൊരു ലവ് സ്റ്റോറി ആയിരുന്നു ഓഷാനയുടെ. കാരണം ഒരു പെണ്ണിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ ലവ് സ്റ്റോറി ഞാൻ അങ്ങനെ അധികം മലയാളത്തിൽ കണ്ടിട്ടില്ല. ഇപ്പോഴൊരു ആണൊരു പെണ്ണിൻ്റെ പിന്നാലെ നടക്കുകയും ആണ് കൈവിരിച്ച് പാട്ട് പാടുകയും ചെയ്യുന്ന സിനിമകളല്ലാതെ ഒരു പെണ്ണ് എങ്ങനെയാണ് ആണെന്ന് ഇഷ്ടപ്പെടുക എന്നുള്ള ഒരു എനിക്ക് ഭയങ്കര കൗതുകം തോന്നി. പിന്നെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഫുൾ ഹ്യൂമറായിരുന്നു. അപ്പോൾ പിന്നെ ഹ്യൂമറെല്ലാം വളരെ ഫ്രഷ് ആയിരുന്നു. ഒരു നമ്മൾ സ്ഥിരം കണ്ടു പെടുന്ന ഒരു ഹ്യൂമറല്ല, സിറ്റുവേഷൻ ഹ്യൂമേഴ്സ് ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് വർക്കൗട്ട് നല്ല ടീം ഉണ്ടെങ്കിൽ ഈ സിനിമ വർക്കൗട്ട് ആവുമെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയിരുന്നു. പിന്നെ കാസ്റ്റിങ്ങിൻ്റെ കാര്യത്തിലെല്ലാം സിജോയുടെ ബുദ്ധിയാണ്. ഇപ്പോൾ ലാൽജു സാറിൻ്റെ അകത്ത് വരുന്നു, രഞ്ജി പണിക്കർ സാറ് വരുന്നു, വിനീത് ഈ സിനിമയ്ക്കകത്ത് അഭിനയിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഈ കാസ്റ്റിംഗ് കംപ്ലീറ്റ് കറക്റ്റ് ആൾക്കാരെ എടുത്തത് എല്ലാം സിജു ആണ്. അപ്പോൾ സിജു ഞാൻ ഓരോ കാര്യങ്ങളും ചോദിക്കും, ഇത് ശരിയാവോ, അതോ ഈ റോളോ ആ റോളോ, സിജോർ ഇല്ല ഇത് മതി, ഇത് രസമായിരിക്കും എന്ന് പറയും. അപ്പം എനിക്ക് ആൾക്കാർ കാണാൻ വരുമ്പോഴും ഭയങ്കര ഒരു ഫ്രഷ്നെസ് ആൾക്കാർക്ക് തിയേറ്ററിൽ നിന്ന് കിട്ടിയിരുന്നു പ്രോപ്പറായിട്ട്. പിന്നെ സെക്കൻഡ് ഹാഫിൽ കറക്റ്റ് ക്യാരക്ടേഴ്സ് ഓരോ ഈക്വൽ ഇൻ്റർവെൽസിൽ വരിക, ആൾക്കാർക്ക് ഇഷ്ടമുള്ള ആൾക്കാർ സിനിമയിൽ അഭിനയിക്കും. ലാൽജു സാറും വിനീത് ഇവരൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ രഞ്ജി സാറൊക്കെ വരുമ്പോൾ ആരാധക ഐ മീൻ പ്രേക്ഷകർക്ക് ഇവരോടൊരു വല്ലാത്ത സ്നേഹമുണ്ട്. അപ്പോൾ അതൊരു തിയേറ്ററിൽ ഇതായിട്ട് കാണിച്ചു. പിന്നെ അവർ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യും ചെയ്തു. ഇപ്പോൾ ലാൽജു സാറ് സിനിമ കണ്ടതിൻ്റെ ഭയങ്കര സന്തോഷമായിരുന്നു വിളിച്ചത്. എനിക്ക് സ്ക്രീനിൽ കണ്ടിട്ട് ഭയങ്കരമായിട്ട് നന്നായിട്ട് തോന്നി, കൂട്ടുകാരൊക്കെ വിളിച്ച് നന്നായി എന്ന് പറയുന്നു. അപ്പോൾ സാറും ഭയങ്കര ഹാപ്പി ആയിരുന്നു. വിനീതും വിളിച്ചിട്ട് ഇത് തന്നെയാണ് പറഞ്ഞത്, എനിക്ക് എന്നെ ഭയങ്കരമായിട്ട് സിനിമയ്ക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു വിനീത് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതൊരു തലശ്ശേരിയില്ല വിനീത് കണ്ട് തന്നെ സിനിമ കണ്ട്. അപ്പോൾ അവൻ പറയാം എൻ്റെ നാട്ടിൽ എൻ്റെ ബന്ധുക്കളുടെ കൂടെ ഞാൻ കുറേ നാളത്തിന് ശേഷമാണ് സിനിമ കാണുന്നത്.
അപ്പോൾ അവരുടെ മുമ്പിൽ വെച്ച് എന്നെ കാണുമ്പോൾ ആൾക്കാർ കൈയടിക്കുകയാണ് തിയേറ്ററിൽ. ആദ്യമായിട്ട് എനിക്കത് ഇഷ്ടപ്പെടുന്നത്, എന്നെ കാണുമ്പോൾ സ്ക്രീനിൽ കൈയടിക്കാറുണ്ടായിരിക്കും, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെടാറില്ലായിരുന്നു. ഈ ഒത്തിരി ഇഷ്ടമായി എന്ന് പറയാം. അപ്പോൾ എനിക്ക് സിനിമയിൽ വർക്ക് ചെയ്ത് എല്ലാവർക്കും പടം റിലീസായിട്ട് എല്ലാവർക്കും നല്ലത് സംഭവിച്ചിട്ടുള്ളൂ, എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ അതൊക്കെ മേളിലുള്ള ആളുടെ മാജിക് എന്ന് ഞാൻ പറയുന്നുള്ളൂ. സിനിമാ മേഖലയിൽ നിന്ന് സപ്പോർട്ടിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങളായിരുന്നു, എന്നീ പ്രശ്നങ്ങൾ മാത്രമല്ലായിരുന്നു എനിക്ക് തോന്നുന്നത്. എല്ലാ സിനിമകളും സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ ഉള്ളായിരിക്കും. പക്ഷേ നമ്മൾ ആദ്യമായിട്ട് പടം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാകുമെന്ന്. അതൊക്കെ കുറച്ച് സമയം കൊടുത്തു നമുക്ക് മനസ്സിലാക്കാൻ, ഇങ്ങനെ പ്രശ്നങ്ങൾ വരുമെന്നും അതൊക്കെ എല്ലാ സിനിമയുടെ ഭാഗമാണെന്നൊക്കെ മനസ്സിലാക്കാൻ സമയം കൊടുത്തു. അതല്ലാതെ എനിക്ക് തോന്നുന്നു പടം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അങ്ങനെ ഇഷ്യൂസ് ഒന്നും ഇല്ല, നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ തന്നെയായിരുന്നു മൊത്തം. പിന്നെ ഓടോ ഇല്ലയോ എന്നറിയാതെ ഒരു സിനിമയെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവർക്കും അങ്ങനെ കൊള്ളാം, സിനിമ ചെയ്യുന്ന അത്ര ഫീൽ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ ഒരു സൂപ്പർ ഹിറ്റ് പടം ചെയ്തു അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ കുറച്ചും കൂടി സംഭവബഹുലമാക്കുമായിരുന്നു. പണ്ട് ശ്രീനി സാറ് പറഞ്ഞ പോലെ എൻ്റെ ജീവിതം ഒരു ആത്മഗതിയാക്കേണ്ടി വരുന്നെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കുറച്ചും കൂടി സംഭവബഹുലമാക്കുമായിരുന്നു എന്ന് പറഞ്ഞ പോലെ സൂപ്പർ ഹിറ്റാന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കുറച്ചും കൂടി രസകരമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നത്. സിനിമ വിജയമാകുമോ പരാജയമാകുന്ന അപ്പുറം ഈ സിനിമയിൽ അവൻ എന്താ ചെയ്യാനുള്ളതെന്ന് അവൻ വ്യക്തമായിട്ട് അറിയായിരുന്നു. അവൻ എത്ര സീനിലുണ്ടെന്ന്, അതായത് മൊത്തം 101 സീനിൽ വെറും 30 സീനിൽ പോലും ഇല്ലായിരുന്നു നിവിൻ, അതായത് 4-1 ഒക്കെ ഉള്ളൂ നിവിൻ ഈ സിനിമയിൽ മൊത്തം. എന്നിട്ട് അവൻ അറിയാം, അവൻ ഇത്രേ ഉള്ളൂ എന്നറിയാം. എന്നിട്ടും ഈ സിനിമയുടെ സ്ക്രിപ്റ്റിന് വേണ്ടി അവൻ ശ്രമിച്ചു. അതിൻ്റെ അടുത്ത് പറഞ്ഞാൽ ആ സീൻ നമുക്ക് ഇങ്ങനെ എഴുതാം, മറ്റേ സീൻ ഇങ്ങനെ എഴുതാം, ഇങ്ങനൊരു സീനിൽ ഒരു ഡയലോഗ് കയറ്റിയാലോ, അങ്ങനെ ഉണ്ടാവും, അങ്ങനെയുള്ള സജഷൻസൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അവന് എത്രയോ വേറെ ഇഷ്ടംപോലെ സ്റ്റോറീസ് കേൾക്കുന്നുണ്ട്, ഒരുപാട് സിനിമകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിട്ടും നമ്മുടെ സിനിമ നന്നാവണം എനിക്ക് തോന്നുന്നത്. ഈ സിനിമ മാത്രമല്ല, എല്ലാ സിനിമയോടും അവൻ പറയുന്നുണ്ടാവും, എല്ലാ സിനിമയിലും അവൻ ചെയ്യുന്ന എല്ലാ സിനിമകളും അവൻ ചെയ്യുന്നുണ്ടാവും. പക്ഷേ അവൻ കട്ടയ്ക്ക് നിൽക്കുമായിരുന്നു, അതായത് സിനിമ വിജയിക്കുമെന്ന് പറഞ്ഞോടാ, പക്ഷേ ഏറ്റവും മനോഹരമായിട്ട് വരണം സിനിമ. എനിക്ക് തോന്നുന്നു പട ഷൂട്ടിങ്ങിന് മുമ്പാണെന്ന് തോന്നുന്നു, നിവിന് വിനീതും കൂടി ഒരു ദിവസം പുറത്ത് പോയി യു കെയിലോ ഖത്തറിലോ എവിടെ പോയിട്ട് വന്ന സമയത്ത് നിവിനെടുത്ത് പറഞ്ഞു, ഞങ്ങൾ ഫ്ലൈറ്റിൽ പോകുന്ന സമയത്ത് മൊത്തം വിനീത് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എടാ ഓംശാന്തി ഓശന ഒരു ബ്ലോക്ക് ബസ്റ്റർ ആവണം, അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ വണ്ടറോട് ചെയ്യുക, എന്നെക്കാളും കൂടുതൽ സിനിമ വിജയിക്കണം ആഗ്രഹമുള്ള രണ്ട് പേര് അങ്ങനെ പറഞ്ഞപ്പോൾ അതൊക്കെയായിരുന്നു നമുക്ക് കിട്ടിയ ബൂസ്റ്റ്. അപ്പോൾ എന്ത് സംഭവിച്ചാലും സിനിമ ഇറക്കണം എന്നുള്ള പ്ലാൻ ആയിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം എഴുതി കാണിച്ചിട്ടുണ്ട്, പടത്തിന് മുമ്പ് സ്റ്റാർട്ടിങ് എഴുതി കാണിച്ചിട്ടുണ്ട്. കട്ടയ്ക്ക് നിന്നവർക്ക് ഒരുപാട് നന്ദി നിൽക്കുക, അത് സത്യമാണ്. കട്ടയ്ക്ക് നിൽക്കാന്ന് പറഞ്ഞാൽ കട്ടയ്ക്ക് തന്നെ നിൽക്കണം, ഒരു ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറത്തില്ല. നിവിൻ, വിനീത്, അജു, ഷാൻ, മിഥുൻ, വിനോദലുംപള്ളി, ലിജോ, പടത്തിൻ്റെ പ്രൊഡ്യൂസർ അൽവിൻ ചേട്ടൻ, അങ്ങനെ എന്ത് സംഭവിച്ചാലും പടം പൂർത്തിയാക്കും, പടം നല്ല രീതിയിൽ കൊണ്ടുപോകും, അങ്ങനത്തെ ആൾക്കാരായിരുന്നു നമുക്ക്.